السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وجميع من اتبعهم بإحسان إلى يوم الدين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وجحدوا بها واستيقنتها أنفسهم. സമാദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, ബഹുമാന്യരായ സഹപ്രവർത്തകരായ സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ സന്തോഷകരമായ ഒരു സായാഹ്നം പിന്നിട്ടുകൊണ്ടാണ് ISM ഒരു സംസ്ഥാന ത്രൈമാസ ക്യാമ്പയിൻ ഇവിടെ അരങ്ങേറ്റം കുറിക്കുന്നത്. എനിക്ക് നിങ്ങളുമായി സംവദിക്കാനുള്ള വിഷയത്തിൻ്റെ ഒന്നോ രണ്ടോ ഭാഗങ്ങൾ സ്പർശിക്കുക എന്നത് മാത്രമാണ് ഈ നിൽപ്പിൻ്റെ താല്പര്യം. വിശദമായൊരു സംസാരത്തിന് ഈ സന്ദർഭം ഉപയോഗിച്ചു കൂടാത്തതാണെന്ന സാമാന്യ ബോധത്തിലാണ് ഞാനുള്ളത്. ഞാൻ ഓതി വെച്ച ആയത്ത് അവർക്കിതൊക്കെ അറിയാം, അവർക്കിതൊക്കെ നല്ല ബോധ്യമുണ്ട്, പക്ഷേ അതിൻ്റെ നന്മയെ നിഷേധിക്കുന്നതിലാണ് അവർക്ക് താല്പര്യം എന്ന ആ ഖുർആൻ വാക്യമാണ്. വജഹദൂബിഹ വസ്തൈഖനത്ഹ അൻഫുസുഹും. അവർക്ക് നല്ല ഉറപ്പുള്ള കാര്യമാണിത്. ഇത്രമേൽ ശക്തമായ ഒരാദർശം, ഇത്രമേൽ മാനവികമായൊരു ദർശനം, ബൗദ്ധികമായ ധിഷണാപരമായ ഒരു കാഴ്ചപ്പാട് ലോകത്ത് ഇന്നേ വരെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇസ്ലാം അത് കടന്നു വന്നപ്പോൾ ലോകത്ത് ആദ്യമായിട്ടുണ്ടായ മാറ്റം, അത് പ്രവാചകന്മാരുടെ അതിദീർഘമായ ഒരു ശൃംഖലയിൽ അവസാന കണ്ണിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയിലൂടെ പൂർണ്ണമായി പ്രകാശിതമായപ്പോൾ ലോകത്തുണ്ടായ ഒരു വലിയ വിപ്ലവം. 10-23 വർഷം കൊണ്ട് ഈ ലോകത്താർക്കും വേണ്ടാതിരുന്ന താല്പര്യം തോന്നാതിരുന്ന അധികാരി വർഗത്തിന് തിരിഞ്ഞു നോക്കാൻ പോലും താല്പര്യമില്ലാത്ത മരുഭൂമിയിൽ പാർത്തു പോന്ന അന്നത്തെ നിലയിൽ ഒരു കിരാത ജീവിതം നയിച്ചു പോകുന്ന ജനവിഭാഗത്തിൽ അത്യന്തം വിപ്ലവകരമായ ഒരു വലിയ ദിവ്യപ്രകാശമായി വിശുദ്ധ ഖുർആൻ അവതരിക്കുകയും ഖുർആൻ അവരിലൂടെ ജീവിതമായി തീരുകയും ചെയ്തു എന്ന യാഥാർത്ഥ്യമാണ്. ലോകത്ത് ഇതുപോലെ പരിശുദ്ധ ഖുർആനിൻ്റേതുപോലെ, പരിശുദ്ധ ഇസ്ലാമിൻ്റേതുപോലെ മനുഷ്യചരിത്രത്തിൽ 23 വർഷം എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു കാലയളവാണ്. പക്ഷേ ഈ കാലയളവിനകത്ത് ഒരു മഹാജനപദത്തെ, വലിയ ഒരു ജനസഞ്ചയത്തെ, ഒരു മഹാസമൂഹത്തെ വിശ്വാസത്തിലും സ്വഭാവത്തിലും സംസാരത്തിലും സംസ്കാരത്തിലും സമീപനത്തിലും അവരുടെ സമ്പ്രദായങ്ങളിലും ആചാരവിശേഷങ്ങളിലും ആഘോഷങ്ങളിലും, എന്തിന് അവരുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ മേഖലകളിലുൾപ്പെടെ അവരുടെ ജീവിതത്തെ തന്നെ മുച്ചൂടും അഴിച്ചു പണിയാൻ ശക്തമായ എന്തോ ഒരു മാസ്മരികത ഈ ദർശനത്തിനുണ്ട് എന്ന് വരുന്നത് ലോകം ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. സാധാരണ മുസ്തശ്രിഖീങ്ങൾ എന്ന് പറയും ഈ മതത്തെ വളരെ അടുത്തു നിന്ന് നോക്കിക്കാണാൻ ശ്രമിച്ച പാശ്ചാത്യരായ സ്വതന്ത്ര ചിന്തകന്മാരും പണ്ഡിതന്മാരും സമ്മതിച്ച സംഗതിയാണത്. ഇസ്ലാമിൻ്റെ പ്രഭാവം, ഇസ്ലാമിൻ്റെ മഹത്വം, അതിൻ്റെ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാണ് നമ്മുടെ ആദർശത്തിൻ്റെ ആകത്തുക. പരിശുദ്ധ ഖുർആൻ വടിച്ചങ്ങൊഴിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം കിട്ടും. പക്ഷെ അത് പറയുമ്പോഴാണ് പ്രശ്നം, അതിൻ്റെ അർത്ഥമറിഞ്ഞ് അത് അംഗീകരിക്കേണ്ടി വരുമ്പോഴാണ് തടസ്സം. സമൂഹം അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റത്തെ സംബന്ധിച്ചാണ് ഞാൻ കുറഞ്ഞ വാക്കുകളിൽ നേരത്തെ സൂചിപ്പിച്ചു പോയത്. അത് സാധാരണ
മനുഷ്യ ജീവിതത്തിലെ വിശ്വാസ മേഖലയിൽ മാത്രമല്ല, അതവരുടെ വ്യക്തി ജീവിതത്തെ, കുടുംബരംഗത്തെ, സാമൂഹ്യ മേഖലയെ, രാഷ്ട്രീയ മണ്ഡലത്തെ, ആഗോള കാഴ്ചപ്പാടിനെ, ശാസ്ത്രത്തോടും സാങ്കേതിക സിദ്ധികളോടുമുള്ള അവരുടെ സമീപനത്തെ വരെ അത് മാറ്റിപ്പണിതു. ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ആദ്യം തന്നെ എന്തെങ്കിലും ഒരു കാര്യം ആളുകളുടെ മുമ്പിൽ വന്ന് ഒരാൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായും ധൈര്യമായും പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ അത് മനസ്സാ സമ്മതിക്കണ്ടേ? ഹൃദയം അതിനെ സ്വീകരിക്കണ്ടേ? ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ മഹത്തായ ഈ പരിവർത്തനത്തിൻ്റെ വാക്യം ഒന്ന് പ്രഖ്യാപിക്കണം, നിങ്ങൾ ജയിക്കും. വതംലിക്കു ബിഹൽ അറബ്, അറബികളെ ഈ മഹത്തായ ആദർശത്തിൻ്റെ തണലിൽ, അതിൻ്റെ കരുത്തിൽ നിങ്ങൾക്ക് അവരുടെ ഹൃദയങ്ങളെ കീഴടക്കാൻ സാധിക്കും. വയദീനു ലക്കും ബിഹൽ അജം, ഇതേ ആദർശത്തിൻ്റെ ശക്തിയിൽ അറബി അറിയാത്ത, ഖുർആൻ വശമാക്കാത്ത, ഒറ്റ വായനയിൽ ഖുർആൻ തിരിയാത്ത ആളുകൾ, അതാണ് അജം. ഖുർആൻ അവർക്ക് പരിഭാഷകരുടെ സഹായത്തോടു കൂടി വേണം അറിയാൻ, മനസ്സിലാക്കി സ്വീകരിക്കുവാൻ. എങ്കിൽ അവരും നിങ്ങളുടെ അധീനതയിൽ വരും. ഇത് രാഷ്ട്രീയ പ്രഖ്യാപനമല്ല, ഇതിനൊരു പക്ഷേ രാഷ്ട്രീയ മാനങ്ങൾ കൽപ്പിച്ച് വ്യാഖ്യാനിച്ചവർ ലോകത്തൊരുപാടുണ്ട്. പക്ഷേ അതിൻ്റെ ആത്മീയതയും അതിൻ്റെ ധാർമ്മികതയും അതിൻ്റെ സദാചാര നിബദ്ധതയും അതിൻ്റെ പരലോക വിചിന്തനവും അതിൻ്റെ പാരിസ്ഥിതിക ബോധവുമൊക്കെയാണ് എല്ലാത്തിനേക്കാളും ശക്തിയായി നിൽക്കുക. കാരണം ഒരു രാഷ്ട്രീയ ശക്തിയും ഉണ്ടായില്ലെങ്കിലും, ഒരു രാഷ്ട്രീയ സാമൂഹ്യ സംവിധാനമായി ഇത് വളർന്ന് വികസിച്ചില്ല എന്ന് വരികിലും, ഒരു വ്യക്തിയുടെ ഹൃദയ ലോകത്ത് വിപ്ലവം ഉണ്ടാക്കാൻ ഇത് തന്നെ ഏറെ മതിയാകും എന്നതാണ് ഇസ്ലാമിൻ്റെ അത് സംബന്ധിച്ച സമീപനം. മഹാനായ റബീഉൽ ഇബ്നു ആമിർ, പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന യസ്ദജർദിൻ്റെ സൈന്യാധിപൻ റുസ്തമിൻ്റെ ദർബാറിൽ കടന്നു ചെന്ന് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ, വിനീതമായ ഭാവം, വളരെ മുഷിഞ്ഞ വേഷം, ക്ഷീണിച്ച ശരീരം, ഒരു കുറിയ മനുഷ്യൻ, പ്രവാചകന്റെ അനുയായികളിൽ തന്നെ അത്രയൊന്നും ആകർഷകമല്ലാത്ത ശരീരപ്രകൃതം. പക്ഷേ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് അവരോട് പേർഷ്യ, പുരാതന ഇറാൻ എന്ന മഹത്തായ പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരോടും അധികാരികളോടും സംസാരിക്കുകയാണെന്ന കൂസലില്ലാതെ, സങ്കോചമേതുമില്ലാതെ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്, ലിമ ഖദിംതും ഇലൈനാ വബിമ ഖദിംതും, എന്തിനാ വന്നത്, എന്തിനാ നിങ്ങൾ ഇസ്ലാം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് കടന്നു വന്നത്, എന്താ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചതിന് മറുപടി പറഞ്ഞത് അല്ലാഹു ബിതഅസന ലിഖറാജി മൻ ശാ മിൻ ഇബാദിഹി മിൻ ഇബാദത്തിൽ ഇബാദ ഇലാ ഇബാദത്തില്ലാഹി വഹ്ദ വമിൻ ലീഖി ദുനിയ ഇലാ സഅത്തി ദുനിയ വൽ ആഖിറ വജൗരിൽ അദിയാൻ വമിൻ ജൗരിൽ അദിയാൻ ഇലാ അദ്ലിൽ ഇസ്ലാം. എന്താണ് ഇസ്ലാം എന്ന ചോദ്യത്തിന്, ഇസ്ലാമിൻ്റെ മഹത്വം എങ്ങനെയാണ് ലോകം വിലയിരുത്തിയത് എന്ന പുതിയ അറിവിന്, തിരിച്ചറിവിന് നേരനുഭവം കൊണ്ടും ജീവിത സാക്ഷ്യം കൊണ്ടും വിശദീകരണം നൽകിയതാണ് ആ പ്രവാചക ശിഷ്യൻ റബീഉൽ. അദ്ദേഹം പറഞ്ഞത് അല്ലാഹ് അയച്ചതാ, ആരുടെയും കൽപ്പന കേട്ട് ആകർഷിച്ച് വന്നതല്ല, ആരുടെയെങ്കിലും നേതൃത്വത്തിൽ കണ്ണുനട്ട് അതിൻ പ്രകാരം വന്നതല്ല, അല്ലാഹു അയച്ചതാ. ഈ ലോകത്ത് ദൈവേതര ശക്തികൾ ആരാധിക്കപ്പെടുകയും പ്രാർത്ഥിക്കപ്പെടുകയും ആശ്രയിക്കപ്പെടുകയും പൂജിക്കപ്പെടുകയും വന്ദിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. ഈ സ്ഥിതിവിശേഷത്തിൽ നിന്ന് അവരെ രക്ഷിച്ച് ഇലാ ഇബാദത്തില്ലാഹി വഹ്ദ, അല്ലാഹു മാത്രം ആരാധിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരുത്താൻ. അതൊരു ബലപ്രയോഗത്തിൻ്റെ ഇഹ്റാജ് എന്ന് പറഞ്ഞാൽ അത് ഭൗതികവും ആത്മീയവുമായ മോചനത്തിന് പറയുന്ന പേരാണ്. വെറും ഒരു തസ്കിയത്തല്ലത്, വെറും ഒരു തഹ്രീറല്ല, ഭൗതികമായ ഒരു മോചനമല്ല ഇഹ്റാജ്, അത് അകത്തു നിന്ന് പുറത്തേക്കുള്ള ഒരു വരവ. അതുകൊണ്ട് ഈ മഹത്തായ വിപ്ലവം ഈ ലോകത്ത് ആദ്യം നടക്കണം, അതൊരു വിശ്വാസത്തിൻ്റെ വിപ്ലവമാണ്. രണ്ട്, ദുനിയാവ് വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നു, ദുനിയാവിൽ പാർക്കാൻ ഇടമില്ലാതെ വരുന്നു, ആളുകൾക്ക് തമ്മ തമ്മിൽ കാണാൻ പറ്റാതെ വരുന്നു, ആളുകളിൽ ജാതി മത വർഗ വെറികൾ വളരുന്നു. നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ലോകത്ത് രണ്ടാം സ്ഥാനത്തല്ലേ ജനസംഖ്യയിൽ, 130 കോടിയോളം വരും ജനം, ഇനിയും വളരും. ഈ രാജ്യം ഇപ്പോഴത്തെ പോക്ക് പോയാൽ ഈ രാജ്യത്തിൻ്റെ മറുപടിയും എന്താണാവോ അല്ലാഹു അലം. ഈ രാജ്യത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം അത്
ഈ ദുനിയാവ് വല്ലാതെ അങ്ങ് ഞെരുങ്ങി, ആളുകളെ ഉൾക്കൊള്ളാൻ വല്ലാതെ വിമ്മിട്ടപ്പെടുന്നു എങ്കിൽ ഇലാസാത്തി ദുനിയാവ് അല്ലാഹറ, ദുനിയാവിൽ അവസാനിക്കാത്തതും പരലോകത്തേക്ക് വിശാലമായി നീണ്ടുകിടക്കുന്നതുമായ ആ പ്രവിശാല ലോകത്തേക്ക് ആദർശപരമായും ജീവിതം കൊണ്ട് പ്രായോഗികമായും ഈ ലോകത്തെ എത്തിക്കുവാൻ, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറഞ്ഞു സ്വഹാബി. മൂന്ന്, വമിൻ ജൗരിൽ അദിയാൻ, മതത്തിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ, ധർമ്മത്തിൻ്റെ പേരിൽ, അങ്ങനെ പല തത്വസംഹിതകളും പല ഫിലോസഫിയും ഈ ലോകത്തുണ്ടല്ലോ. ഒരുപാട് ഫിലോസഫികളുണ്ട്, പ്രവാചകന് മുമ്പും പ്രവാചകന് ശേഷവും അതുണ്ട്. എന്നാൽ ഏറ്റവും നല്ല തത്വം, ഏറ്റവും നല്ല നിലപാട്, അത് സ്നേഹം, കാരുണ്യം പോലുള്ള മാനവിക മൂല്യങ്ങളെക്കാൾ അപ്പുറം, അതിനേക്കാൾ കനത്തതും വലിപ്പമുള്ളതും ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന നീതിബോധമാണ്. അതുകൊണ്ട് ആ നീതിബോധത്തിലേക്ക് ഈ ലോകത്തെ കൊണ്ടുവരാൻ, നീതിയുടെ പ്രകാശഗോപുരമാണ് ഇസ്ലാം. സത്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെതും സാഹോദര്യത്തിൻ്റെതുമായ ദൈവിക ദർശനമാണ് ഇസ്ലാം. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. സ്വാഭാവികമായും നമ്മുടെ അനുഭവത്തിൽ നാം കാണുന്നത് വലിയ അത്ഭുതങ്ങൾ ഈ ലോകത്ത് തീർത്ത മഹാന്മാരെയാണ്. അവിടെ സ്ത്രീ പുരുഷ കൃത്രിമ സമത്വത്തിൻ്റെ സങ്കല്പങ്ങളെക്കുറിച്ചല്ല, സ്ത്രീ പുരുഷ മാന്യമായ സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ സാമൂഹികമായ അനുഭവ ബോധ്യം അത് വെച്ചു. അവിടെ പുരുഷൻ്റെ കഴിവുകൾ അവഗണിക്കലോ, സ്ത്രീയുടെ കഴിവില്ലായ്മകൾ ആരോപിച്ചവളെ താറടിക്കലോ ഒന്നുമല്ല. ഇസ്ലാം ഫിത്റത്ത് അല്ലാഹ് അല്ലതീ ഫത്തറ നാസ അലൈഹ, ശുദ്ധ പ്രകൃതത്തിൽ ജനിച്ചു വീണ മനുഷ്യൻ്റെ പ്രകൃതത്തോട്, അവൻ്റെ ശാരീരികവും ബൗദ്ധികവുമായ പ്രകൃതങ്ങളോട് നീതി പുലർത്തിക്കൊണ്ട് ഒരു സാമൂഹ്യ സങ്കല്പത്തെ ഇസ്ലാം മുന്നോട്ട് വെച്ചു. സ്നേഹം, കാരുണ്യം, ദയാവായ്പ്, പരിഗണന എന്നിവയെ ഇസ്ലാം മുന്നിൽ നിർത്തി. സ്വന്തം മാതാപിതാക്കളോടും നാം ജീവിക്കുന്ന സമൂഹത്തോടും സമൂഹത്തിലെ സാധുക്കളോടും അംഗവിഹീനരായ ആളുകളോടും ഭിന്നശേഷിയുള്ളവരോടും വൃദ്ധരോടും വികലാംഗരോടും വയോധികരോടും വിധവകളോടും ഈ ലോകത്ത് ജീവിക്കുന്ന ഭരണാധികാരികളോടും സമ്പന്നരോടും പാവങ്ങളോടും പണിക്കാരോടും പണക്കാരോടും അങ്ങനെ വലിയ ബുദ്ധിജീവികളായ ശാസ്ത്രജ്ഞന്മാരോടും സാധാരണക്കാരായ കൂലിപ്പണിക്കാരോട് പോലും പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് ഇസ്ലാം സവിസ്തരമങ്ങ് പ്രതിപാദിച്ചു. വിട്ടുപോയ ഒരു പോയിന്റുമില്ല, കളയാനൊരു വാക്കില്ല, നുള്ളി നീക്കാൻ ഒരു ചെറുവചനം പോലും ഖുർആനിലില്ല. അതുകൊണ്ട് മാ ഫറത്തിനാ ഫിൽ കിതാബി മിൻ ഷൈ, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും നാം തയ്യാറായില്ല. എല്ലാം കൊടുത്തു. അത് മനുഷ്യരുടെ മാനസിക രോഗത്തിന്, അവരുടെ ആത്മീയ വ്യാധികൾക്ക് സിദ്ധൌഷധമാണ് ഷിഫ വറഹ്മത്തുല്ലിൽ ആലമീൻ. ഈ ലോകത്ത് ഔഷധം തേടി അലയുന്ന ആർക്കും, സമാധാനം തേടി അന്വേഷണത്തിലുള്ള എല്ലാവർക്കും ഇത് മഹത്തായ കാരുണ്യ വർഷമാണ് എന്ന് ഖുർആൻ അതിനെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞു വെച്ചു. ലോകം ഇസ്ലാമിലേക്ക് വന്നു. ഞാൻ അത്ഭുതപ്പെടുകയാണ്, മാധവിക്കുട്ടി ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അതിനെക്കുറിച്ച് വല്ലാത്ത പുകിൽ. ഏറ്റവും ഒടുവിൽ ടി എൻ ജോയ് മരിച്ചപ്പോൾ, ഈ കഴിഞ്ഞ ആഴ്ചയിൽ, അദ്ദേഹം പഴയ നക്സൽ നേതാവാ, ചിന്തകനാണ്, ഗ്രന്ഥകർത്താവാണ്, പ്രഭാഷകനാണ്. ടി എൻ ജോയ് മരിച്ചപ്പോൾ അപ്പോഴും വന്നു തർക്കം. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിലായിരുന്നു അമർഷം. ഞാൻ പറയുന്നത് ഇസ്ലാം ഇന്നെല്ലാവരുടെയും ഒരു ചർച്ചാ വിഷയമാണ്. നേരത്തെ എൻ വി പറഞ്ഞതുപോലെ നഗരങ്ങളുടെ ബഹളമയമായ അന്തരീക്ഷങ്ങളിൽ ആർക്കും ഇതൊക്കെ ശ്രദ്ധിക്കാൻ നേരമില്ലാത്ത ചുറ്റുപാടുകളിലേക്ക് ഇസ്ലാമിനെ നമ്മളൊന്ന് കൊണ്ടുപോയി പറിച്ചു നടണം. അത് ജീവിതത്തോളം വലിയ ഒരു കാര്യം അതിലില്ല. നമ്മൾ ജീവിക്കാന്നുള്ളതാണ് ഏറ്റവും നല്ലത്. മുസ്ലിമായി ജീവിക്കുക എന്നത് ഇമാം ഗസ്സാലി പറഞ്ഞതുപോലെ, ഒരു നാട്ട വളഞ്ഞിരുന്നാൽ അതിൻ്റെ നിഴൽ നേരെയാകുന്നത് എങ്ങനെ എന്നൊരു ചോദ്യമുണ്ട്. അന്നായ സ്തഖീമുല്ലിൽ വസ്തു തന്നെ വളഞ്ഞാണിരിക്കുന്നതെങ്കിൽ അതിൻ്റെ നിഴൽ നേരെയാകുന്നത് എങ്ങനെ എന്ന് ഇമാം ഗസ്സാലിയുടെ ചോദ്യമുണ്ട്. അങ്ങനെ വസ്തു വളഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മുടെ നിഴൽ വളഞ്ഞിരിക്കുന്നു. നാം നേരെയാണെങ്കിൽ നമ്മുടെ നിഴലും നേരെയാകും. നമ്മുടെ മുഖത്ത് നോക്കി ജീവിക്കാൻ ഈ ലോകം കൂട്ടിനുണ്ടാകും. അത് സാന്ത്വനത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, സ്വൈരത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സമത്വത്തിൻ്റെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലായ്മയുടെ, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉള്ള സമ്പൂർണമായ സമത്വത്തിൻ്റെ മഹത്തായ ദർശനമായി ഞാനും നിങ്ങളും മാത്രമല്ല, ഈ ലോകത്ത് മതം വേണ്ടെന്ന് പറയുന്നവർ നാളെ അത് അംഗീകരിക്കും. ദൈവനിഷേധികൾ അത് തലകുലിക്ക് സമ്മതിക്കും. ഈ രാജ്യത്ത് ദാഹിച്ച് കഴിയുന്നവർ അതിൽ നിന്ന് മതിവരുവോളം കുടിച്ച് വയറ് നിറക്കും.
വിശപ്പുള്ളവർ ഇതിൽ നിന്ന് പശിയടക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അനുവദിക്കപ്പെട്ട സമയം വേറെ അതിക്രമിച്ച് കയറാതെ അവസാനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ സാധിക്കാറില്ല. ഞാൻ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.